നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. അതിലായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീവ്ര മഴ കണക്കിലെടുത്തുകൊണ്ട് എറണാകുളത്തും ഇടുക്കിയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ശനിയാഴ്ച നാളെ ശക്തമായിട്ടുള്ള മഴ കണക്കിലെടുത്തുകൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ്. ഓഗസ്റ്റ് 20 വരെ ഒറ്റപ്പെട്ടിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാൻ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ തീരങ്ങളിൽ കടലാക്രമണം ശക്തമാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ അപകട മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആവശ്യമായ ഘട്ടത്തിൽ മാറി താമസിക്കണമെന്നും മത്സ്യബന്ധന ഉപാധികളൊക്കെ സുരക്ഷിതമായിട്ട് വെക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ഇനി മുതൽ മുന്നിലും പിന്നിലും മഞ്ഞ നിറം വേണം. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ടൂറിസ്റ്റ് ബസ്സുകൾക്ക് വെള്ളനിറം തുടരുന്നതായിരിക്കും. കളർ കോഡ് പിൻവലിക്കണമെന്ന ആവശ്യം സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റി തള്ളിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് 6000 ഡ്രൈവിംഗ് സ്കൂളുകളിലായിട്ട് 30,000-ത്തോളം വാഹനങ്ങളാണ് ഉള്ളത്. റോഡ് സുരക്ഷ പരിഗണിച്ചാണ് മഞ്ഞ നിറം നിർബന്ധമാക്കിയത്. നിറം മാറ്റുന്നതോടെ ഈ വാഹനങ്ങൾ വേഗത്തിൽ തിരിച്ചറിയുവാൻ മറ്റ് ഡ്രൈവർമാർക്ക് സാധിക്കും. നിലവിൽ എൽ ബോർഡും അതോടൊപ്പം തന്നെ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ പേരുമാണ് വാഹനം തിരിച്ചറിയുന്നതിനുള്ള മാർഗം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ്റെ വിതരണം ഈ മാസം അവസാന ആഴ്ചയോടെ വിതരണം ആരംഭിക്കുന്നതാണ്. 1,600 രൂപയായിരിക്കും വിതരണം ചെയ്യുക. ഓഗസ്റ്റ് മാസം പെൻഷൻ വിതരണം 20-ാം തീയതിയും 30-ാം തീയതിക്കും ഇടയിലുള്ള സമയങ്ങളിലായിരിക്കും നടക്കുക. ഓഗസ്റ്റ് 20 മുതൽ വിതരണ നടപടികൾ ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ച് 25 മുൻപായിട്ട് തന്നെയായിരിക്കും ഉത്തരവ് പുറത്തു വരിക. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവരെല്ലാം തന്നെ ഓഗസ്റ്റ് 24-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ എല്ലാവരും തന്നെ പൂർത്തിയാക്കണം. ഓഗസ്റ്റ് 24 അവസാന തീയതി. ഇനി ദീർഘിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങളില്ല. എന്നാൽ തന്നെയും എല്ലാവരും മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ്. അതോടൊപ്പം സെപ്റ്റംബർ മാസം ഓണമായതുകൊണ്ട് തന്നെ ആ ഒരു മാസം നമുക്ക് കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നാണ് സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് 1 മാസത്തെ കുടിശ്ശികയും അതുപോലെ തനത് മാസത്തെ തുകയുമാണ് ലഭിച്ചേക്കുക. അങ്ങനെ ഈ 2 മാസങ്ങളിലായിട്ട് 4,800 രൂപയോളമായിരിക്കും പെൻഷൻ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് നാളെ ഡോക്ടർമാരുടെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊൽക്കത്തയിലെ യുവ വനിതാ ഡോക്ടർ അതിക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാരുടെ സമരം. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയാണ് പണിമുടക്ക്. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ OP ഡോക്ടർമാർ OP ബഹിഷ്കരിക്കുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ ഡോക്ടർമാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും ഡെൻ്റൽ കോളേജ് ആശുപത്രികളിലും OP സേവനം ഉണ്ടായിരിക്കുന്നതെല്ലാം അവശ്യ സർവീസുകൾ ഒഴികെ OP ഉൾപ്പെടെയുള്ള മറ്റു ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്നും ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും KGMCT അഭ്യർത്ഥിച്ചു. അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച ഓഗസ്റ്റ് 16-ാം തീയതി രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ സ്വർണ്ണവില പവന് 80 രൂപ വർദ്ധിച്ചു. ഒരു പവൻ സ്വർണ്ണത്തിന് 52,520 രൂപയാണ് വില വരുന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഇന്നലെ സ്വർണ്ണവില 52,440 രൂപയായിരുന്നു. 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില 6,565 രൂപയാണ് ഇന്നത്തെ നിരക്ക്. ഗ്രാമിന് 10 രൂപയാണ് വർദ്ധിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.